നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ആലപ്പുഴ ജില്ലയിൽ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇന്നും നാളെയുമാണ് നിരോധനാജ്ഞ. ജില്ലയിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി രണ്ട് നേതാക്കൾ വെട്ടേറ്റ് മരിച്ച സാഹചര്യത്തിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. എസ്ഡിപിഐയുടെയും ബിജെപിയുടെയും സംസ്ഥാന ഭാരവാഹികളാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ആലപ്പുഴയിൽ എസ്ഡിപിഐ ബിജെപി നേതാക്കളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 50 പേർ കസ്റ്റഡിയിലെന്ന് ഐജി ഹർഷിത അട്ടല്ലൂരി. ഇതിൽ ആർഎസ്എസ് പ്രവർത്തകരും എസ്ഡിപിഐ പ്രവർത്തകരുമുണ്ട്. ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്ന് ഐജി അറിയിച്ചു. ഇനി അക്രമമുണ്ടായാൽ കർശന നടപടിയെടുക്കും. പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും കനത്ത ജാഗ്രതയാണ് പോലീസ് പുലർത്തുന്നതെന്നും ഹർഷിത അറിയിച്ചു. ആലപ്പുഴ ഇരട്ട കൊലപാതകം പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത്. ക്രമസമാധാന ചുമതലയുള്ള എഡിജിപിയുടെ നേതൃത്വത്തിൽ കേസ് അന്വേഷിക്കും. തുടർ അക്രമ സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്ത് ശക്തമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്തെ സംഘർഷ സാധ്യത മേഖലകളിലെല്ലാം വാഹന പരിശോധന കർശനമാക്കും. ഇരുചക്ര വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പരിശോധനയും നടത്തും. ആലപ്പുഴയിൽ നടന്ന രണ്ട് കൊലപാതകങ്ങളെ ശക്തമായി അപലപിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുറ്റവാളികളെയും പിന്നിൽ പ്രവർത്തിച്ചവരെയും പിടികൂടാൻ പോലീസിന്റെ കർശന നടപടിയുണ്ടാകും. സങ്കുചിതവും മനുഷ്യത്വഹീനവുമായ ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾ നാടിന് വിപത്കരമാണ്. കൊലയാളി സംഘങ്ങളെയും അവരുടെ വിദ്വേഷ സമീപനങ്ങളെയും തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്താൻ എല്ലാ ജനങ്ങളും തയ്യാറാകുമെന്ന് ഉറപ്പുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആലപ്പുഴയിലെ ഇരട്ടക്കൊലയിൽ നാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ കാര്യവട്ടത്ത് ക്രിക്കറ്റ് കളിക്കുന്ന തിരക്കിലായിരുന്നു തലസ്ഥാനത്തെ ഉന്നത IPS IAS ഉദ്യോഗസ്ഥർ. ഇന്നലെ പ്രതിയെ തിരഞ്ഞു പോകവെ വള്ളം മറിഞ്ഞു മരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ബാലുവിന്റെ മൃതദേഹം തിരുവനന്തപുരം SIP ക്യാമ്പിൽ പൊതുദർശനത്തിന് വെച്ച അതേസമയത്തായിരുന്നു കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ക്രിക്കറ്റ് വിനോദം. ട്രെയിനിംഗ് ADGP DCP അടക്കമുള്ളവർ ക്രിക്കറ്റ് കളിക്കാൻ എത്തിയിരുന്നു. വയനാട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ദൗത്യം അന്തിമഘട്ടത്തിൽ. ബേഗൂർ സംരക്ഷണ വനമേഖലയിലുള്ള കടുവ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. മയക്കുവെടി സംഘവും മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കടുവയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്താകും വനപാലക സംഘത്തിന്റെ നീക്കങ്ങൾ. കടുവ നിരീക്ഷണ വലയത്തിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ കൂടുതൽ വനപാലക സംഘത്തെ പ്രദേശത്ത് നിയോഗിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ വിവാഹപ്രായം 21 ഉയർത്താനുള്ള ബില്ല് കേന്ദ്ര സർക്കാർ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൽ ഭിന്നത. ബില്ല് അജണ്ടയിൽ വന്ന ശേഷം നിലപാട് പറയാമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ അറിയിച്ചിരുന്നു. എന്നാൽ ബില്ലിനെ തള്ളുന്ന നിലപാടാണ് ASIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സ്വീകരിച്ചത്. വിവാഹപ്രായം ഉയർത്തുന്ന BJP സർക്കാരിന് ഗൂഢ ഉദ്ദേശമുണ്ടെന്നായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. ഒമിക്രോൺ വ്യാപന തീവ്രത കൂടിയാൽ രാജ്യത്ത് കോവിഡ് 3 തരംഗം ഫെബ്രുവരിയോടെയെന്ന് സൂചന നൽകി വിദഗ്ധർ. എന്നാൽ 2 തരംഗത്തിന്റെ അത്ര തീക്ഷ്ണമാകാനിടയില്ലെന്ന് ദേശീയ COVID-19 സൂപ്പർ മോഡൽ കമ്മിറ്റിയിലെ വിദഗ്ധർ വ്യക്തമാക്കി. നിലവിൽ 54 കോടിയിലേറെ പേർ 2 ഡോസ് വാക്സിനും 82 കോടിയിലധികം പേർ 1 ഡോസും സ്വീകരിച്ച് കഴിഞ്ഞതിനാൽ പ്രതിരോധം കൂടുതൽ മികച്ചതാകുമെന്നാണ് വിലയിരുത്തൽ. വാക്സിനേഷനിലൂടെ നല്ലൊരു വിഭാഗം പ്രതിരോധ ശേഷി നേടിയതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. വടകര താലൂക്ക് ഓഫീസിന് തീയിട്ട സംഭവത്തിൽ ആന്ധ്രാ സ്വദേശി സതീഷ് നാരായണന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. താലൂക്ക് ഓഫീസ് കെട്ടിടത്തിൽ രാത്രി കിടക്കാനെത്തിയപ്പോൾ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചെന്ന് സതീഷ് പോലീസിന് മൊഴി നൽകി. മറ്റ് 3 കേസുകളിലും അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. കൈക്കൂലിക്കേസിൽ അറസ്റ്റിലായ മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ എൻവയോൺമെന്റൽ എഞ്ചിനീയർ AM ഹാരിസിന്റെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളി. കേസിലെ 2 പ്രതി കോട്ടയം ഓഫീസിലെ മുൻ ജില്ലാ എൻവയോൺമെന്റ് എഞ്ചിനീയർ ജെ ജോസ്മോനെ അറസ്റ്റ് ചെയ്യാൻ വിജിലൻസ് നീക്കം തുടങ്ങി. ഇരുവരുടെയും അനധികൃത സ്വത്ത് സംബന്ധിച്ച തുടരന്വേഷണ ചുമതല വിജിലൻസിന്റെ പ്രത്യേക സംഘം ഏറ്റെടുത്തു. നാളെ മുതൽ KSRTC ശമ്പള വിതരണം തുടങ്ങുമെന്ന് CMD. വെള്ളിയാഴ്ച മുതൽ 3 ദിവസങ്ങളിലായി ജീവനക്കാരുടെ ബഹിഷ്കരണം കാരണം പ്രതിദിന വരുമാനത്തിൽ ഏകദേശം 3.5 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. കോവിഡിന് ശേഷമുള്ള റെക്കോർഡ് വരുമാനമായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച KSRTC ലഭിച്ചത്. 5.79 കോടി രൂപ. വെള്ളിയാഴ്ചയും അതുപോലെ വരുമാനം ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ അത് 4.83 കോടിയായി കുറഞ്ഞിരുന്നു. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. Thank you.